മുട്ടുകാട് മുനിപ്പാറയിലെ ഗുഹ. ഹലോ, നമസ്കാരം എല്ലാവർക്കും. നാടുകാണി ബ്ലോഗിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മളിവിടെ നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ ഒരു അപൂർവ കാഴ്ച നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. സാധാരണ ഇടുക്കി എന്ന് പറയുമ്പോൾ തന്നെ മലനിര മലയുടെ ഒരു ഒരു കേദാരം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമായി ഇടുക്കി. പക്ഷെ ഇവിടെ ഒരു അപൂർവമായിട്ടുള്ള കാഴ്ച, നെൽപ്പാടങ്ങൾ ഉള്ള ഒരു സ്ഥലം, ഇടുക്കിയിലെ കുട്ടനാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം. സ്ഥലത്തിന്റെ പേര് മുട്ടുകാട്, ബൈസൺ വാലി മുട്ടുകാട്. നമ്മുടെ മൂന്നാറിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ളത്. ബൈസൺ വാലി എത്തുക, പിന്നീട് മുട്ടുകാടിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ഇവിടെ കാണാനുള്ളത് ഈ ഒരു നെൽപ്പാടം മാത്രമല്ല, പൗരാണികമായ ഒരു പാറയും ഗുഹയും ഒക്കെ ഉണ്ട്. സജീവ് എബ്രഹാം ഇവിടെ നാട്ടുകാരനാണ്. ഇത് നമ്മുടെ വിനിചേട്ടൻ, പഴയ വിനിചേട്ടൻ. അപ്പം ഇതിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞു തരും. അപ്പൊ ചേട്ടാ, ഇത് എന്ന് പറഞ്ഞ മുട്ടുകാട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇപ്പൊ ഈ നെൽപ്പാടങ്ങളൊക്കെ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും ഇവിടെയുള്ള ആൾക്കാർ ഇത് സംരക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഇടുക്കി ജില്ലയിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളൂ നെൽപ്പാടങ്ങൾ. വേറെല്ലോടത്ത് ഇത്രയും നെൽപ്പാടങ്ങൾ ഒരിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപൂർവ കാഴ്ച, അപൂർവമായ ഒരു കാഴ്ചയാണ് ഇവിടെ. പിന്നെ ഏലമുണ്ട്, കൊടിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആൾക്കാർ ഇത് ഇപ്പോഴും ഇത് സംരക്ഷിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഒരു നല്ല വൈകുന്നേരങ്ങളിൽ വന്നിരിക്കും കാറ്റ് കൊള്ളാനും നല്ലൊരു സ്ഥലമാണ്. ആൾക്കാർ അങ്ങനെ വരാറുമുണ്ട്, ഇരിക്കാറുമുണ്ട്. ഇത് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ അതിന്റെ മേളില് മുനിയറകളുണ്ട്, പിന്നെ ഒരു ഗുഹയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും പോയി അതൊന്ന് അതൊക്കെ ഒന്ന് കാണണം. ഇത് മണ്ടേന്ന് നല്ല മഞ്ഞ് കോടമഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. ഒരു മഴയുടെ ഒരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. ചിലപ്പം മഴ പെയ്തേക്കാം. ഇപ്പൊ ഇടുക്കി ജില്ലയിൽ ഇങ്ങനെ ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ പാടല്ലേ. അപ്പൊ നമ്മൾ പോകേണ്ടത് ഇതേ സ്ഥലം. ഇത് മഞ്ഞിറങ്ങി വരുന്നു കേട്ടോ. നമ്മൾ പോകുന്നു ഇവിടെ. അപ്പൊ നമ്മൾ അതിന്റെ അങ്ങോട്ട് കയറാനുള്ള ആ വഴിയിലെത്തി. നമ്മുടെ മുമ്പേ കണ്ടിരുന്ന മല, അവിടുത്തെ മുനിയറകളും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയാണ് നമ്മുടെ പോക്ക്. അപ്പൊ നമ്മൾ താഴെന്ന് ആ നെൽപ്പാടം കണ്ടില്ലേ, നെൽപ്പാടത്തിന് അവിടുന്ന് നേരെ ഒരു 2 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഇടത്തോട്ടൊരു വഴിയുണ്ട്. അപ്പൊ ഇതാണ് അങ്ങോട്ട് പോകാനുള്ള വഴി. അപ്പൊ നമുക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പം ആ പാറയുടെ പേരാണ് മുനിപ്പാറ കേട്ടോ. മുനിപ്പാറയല്ലേ, ആ മുനിപ്പാറ. മുനിപ്പാറയിലോട്ട് നമ്മൾ പോവാണ്. ഇവിടുത്തെ മുനിപ്പാറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, പൗരാണികമായിട്ട് പറയുന്നത് രാമൻ ലക്ഷ്മണൻ അവരിങ്ങനെ വസിച്ചതാണ്, ഇടത്താവളമായിട്ട് വസിച്ചതാണെന്നാണ് പൗരാണികമായിട്ട് പറയുന്നത്. തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല. പക്ഷെ മുനിപ്പാറ ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് പോയി നോക്കാം. അടിപൊളി. അപ്പം നമ്മൾ മുനിപ്പാറയിലോട്ട് എത്തി കേട്ടോ. ചെറിയ ട്രക്കിംഗ്, ഒരു 100 മീറ്റർ റോഡിൻ്റെ അവിടുന്ന് ഒരു 100 മീറ്റർ വന്നു കഴിയുമ്പോൾ നമ്മളിവിടെ എത്തും. അപ്പം ഇതിനാണ് സ്റ്റാർട്ടിംഗ്, ആണ് പാറയുടെ സ്റ്റാർട്ടിങ്. അപ്പം ഇത് ഒക്കെ നമ്മുടെ മറ്റേ ഓതപ്പുല്ലൊക്കെ ഉണ്ട്. അപ്പം ഈ കോതപ്പുല്ല് മാറ്റിയിട്ടാണ് മറ്റേ നമ്മുടെ ഈ എന്നായിരുന്ന തൈലത്തിൻ്റെ പേരെന്ന, പുൽത്തൈലം അല്ലേ, പുൽത്തൈലം ഉണ്ടാക്കുന്ന പുല്ലിത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിക്കാം. നോക്കി, ഒരു പ്രദേശം മൊത്തം കേട്ടോ, ഇങ്ങനെ പാറ മാത്രം. അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരെണ്ണമുണ്ട്, ഒരു മുനിയറ, മുനിമാര് താമസിച്ചിരുന്നു എന്ന് പറയുന്ന സ്ഥലം. പിന്നെ ഇതിന്റെ ഐതിഹ്യ ഭാഗങ്ങളൊക്കെ നമ്മുടെ സജീവട്ടൻ പറഞ്ഞു തന്നു. അപ്പൊ അതിൽ കൂടുതൽ എനിക്കറിയില്ല അതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട്. ഇതല്ലേ സാധനം, എത്ര 100 ഉണ്ടോ? ആ 100 ഓളം മുനിയറകളുണ്ടെന്നാണ്. അന്നത്തെ കാലത്ത് ഇത്രയും വലിയ കല്ലുകളൊക്കെ കയറ്റി വെക്കണമെങ്കിൽ എന്തോരം പാടുപെട്ടിരിക്കും. ടെക്നോളജി ഒന്നും ഇല്ലാത്തൊരു കാലമാണോ? അതെ 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 അതെ, അത് തന്നെയല്ല. ഇത് ഒറ്റക്കല്ലുകളാണ്. ആ ഒറ്റക്കല്ല്. ഇതൊക്കെ ഇത് കീറിയെടുത്തതൊന്നും ആയിരിക്കുമല്ലായിരിക്കും അല്ലേ? അല്ല, ഇത് ഇപ്പൊ എങ്ങനെയാണെന്നറിയില്ല അതിനെ കുറിച്ചുള്ള ചരിത്രം. പക്ഷേ ഈ ഒറ്റക്കല്ല് എടുത്തു വെക്കണമെങ്കിൽ ഇന്ന് JCB പോലും പറ്റിയാത്തൊരു. ഇതാണ് ഇതിന്റെ ഉൾവശങ്ങൾ. നമ്മള് ഒരു JCB എടുത്താൽ പൊക്കുന്ന കല്ലുകളാണിത്. ഇതെങ്ങനെ ഇതിന്റെ മേളിൽ കയറ്റി എന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നൂറ്റാണ്ടുകൾ വഴക്കമുണ്ട്, നൂറ്റാണ്ടുകളല്ല അതിലും കൂടുതൽ. ഇവിടെ ഒരെണ്ണമുണ്ട്, എന്റെ ഇങ്ങോട്ട് ഉൾവശം കാണിച്ചു തരാം. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ അകത്തിരുന്ന ചെറിയ വെള്ളവടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതാന്ന് തോന്നുന്നു.
ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നില്ല, ഇത് സംരക്ഷിക്കപ്പെടുന്നില്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒന്നും ആകുന്നില്ല, നശിച്ചു പോകുന്നു. അപ്പം നമുക്ക് അടുത്ത ആ വലിയ അറയിലേക്ക് ഒന്ന് പോവാം, ഇതിലും വലുതുണ്ടെന്നാ പറഞ്ഞു. ആ ഇതൊക്കെ സത്യ ക്വാറിയൊക്കെ ആക്കി കഴിഞ്ഞാൽ, പക്ഷെ ഈ സാധനമെല്ലാം പോവാ, ഇതൊക്കെ ക്വാറിയാക്കി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തുമാത്രം പരിസ്ഥിതിക്ക് എന്തുമാത്രം ആഘാതം ഉണ്ടാക്കുന്നു. ഒരു ഇതൊരു മല മൊത്തം തന്നെ പാറയാൻ തോന്നുന്നത്. ആ അതിന്റെ മേളിൽ കൂടെ റോഡ് പോകുന്നു അല്ലേ? ആ ഞാൻ മുമ്പിൽ ഓർണുണ്ടല്ലോ, മുകളിലുണ്ട്. ആ മുകൾവശത്ത് ഇതേ അവിടെ ആ കാണുന്നിടത്തൊക്കെ ഉണ്ട്, കുറെ ഉണ്ടല്ലോ. ഇത് പറഞ്ഞ പോലെ ആ ഇത് വേറെ ഇവിടേക്ക് വരുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് സൂക്ഷിച്ചൊക്കെ നടക്കണം, കാരണം മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ നല്ലപോലെ പാറയൊക്കെ അല്ല വഴുക്കലൊക്കെ ഉണ്ടായിരിക്കും. ഇതാണ് മുനിയറയുടെ ഒരു സ്ട്രക്ചർ, ഇത് അപ്പുറത്ത് പറഞ്ഞുണ്ട്. അത് ചെറുതല്ലേ? അത് ശകലം ചെറുതും വലുതുമായിട്ടൊക്കെ. ആ ഇത് വേറെ ഒരെണ്ണം, ഈ രീതി കുറേ ഉണ്ട് ഇവിടെ. ഇനി നമ്മളെ നമ്മളെ താഴേന്ന് വന്നപ്പോൾ ഒരു നെൽപ്പാടം കണ്ടില്ലേ? ആ നെൽപ്പാടത്തിന്റെ അവിടെ കൊണ്ടാ തീരുന്നെന്ന് തോന്നല്ലേ? അത് അപ്പുറത്തുനിന്ന് തൊട്ട് ഇങ്ങനെ ഇവിടം വരെ നല്ല നീണ്ടു നിവർന്ന് കിടക്കണം. നമ്മളിനി അടുത്ത ഇവിടുന്ന് മുനിയറ കഴിഞ്ഞ് ഇവിടെ ഒരു ഗുഹയുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആ ഗുഹ കാണാനായിട്ട് പോവാം. ഇത് വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ടോ? ഈ എപ്പോഴും വെള്ളമുള്ള സ്ഥലമാണോ ഇത്? മഴക്കാലത്ത് മാത്രം നല്ല വേനൽക്ക് ഇത് പായി. ചേട്ടന് ഗുഹ കാണാതിരിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു, വിട്ടുപോവാ. ആ വരുത്തി തീർക്കാനായിട്ട് മിനിച്ചേട്ടൻ ഓടുവാണ്. ഇച്ചിര ബുദ്ധിമുട്ടുണ്ട് നടക്കാനൊക്കെ ആയിട്ട്, പായലൊക്കെ ഉണ്ട്, തെന്നിയാൽ ചിലപ്പം വീഴും. ഇത് ആ മരം കാണുന്ന ആ ഭാഗത്താണെന്ന് തോന്നുന്നു ഗുഹ. നമുക്ക് പോയി നോക്കാനല്ലേ? നമ്മൾ ഗുഹയിലോട്ട് കയറുവാണ്. നിറച്ച് കൊതപ്പില്ല കേട്ടോ, ചിലപ്പോൾ ഇത് തട്ടുന്ന സൗണ്ട് കേൾക്കാതിരിക്കും. ടുക് 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 ടുക്, അതൊന്ന് ക്ഷമിച്ചേക്കുക, വേറെ നിവൃത്തിയില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഗുഹയിലോട്ട് എത്തി. കണ്ടു കഴിഞ്ഞാൽ ഗുഹയെന്ന് തോന്നുന്നില്ല, ചെറിയൊരു വിടവ് പോലെ തോന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറാം, നമുക്കൊന്ന് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാം. നോക്കിയേ ഇതിൻ്റെ മേളിലോട്ട് പാറ, നിസ്സാര പാറയാണെന്ന്. ഓ നല്ല കതച്ചു കേട്ടോ. ഇവിടുന്ന് പിന്നെ ഉരുണ്ട് പോയാലും താഴെ വരെ ചെല്ലില്ല. അപ്പൊ ഇതാണ് നമ്മുടെ മുട്ടുകാട് മുനിപ്പാറയിലെ ഗുഹ. ആ മുട്ടുകാട് മുനിപ്പാറയിലെ ഗുഹ, നല്ല എക്കോ ഉണ്ട് കേട്ടോ സംസാരിക്കുമ്പോ. എക്കോ ഉണ്ട്, നല്ല വിശാലമായ ഷോറൂം. ആ നമ്മുടെ അലുക്കാസ് ഷോറൂം പുറത്തു നോക്കുമ്പോൾ ഒരു ചെറിയ വിടവ് പോലെ ഉള്ളൂ, പക്ഷെ അകത്തോട്ട് കയറി കഴിയുമ്പം വളരെ വിശാലമായ ഷോറൂം. കുനിഞ്ഞു നിൽക്കണം കേട്ടോ, അകത്ത് നേരെ നിന്ന് കയറാൻ പറ്റിയല്ല. വാർക്കത്തിറക്കില്ലാത്ത സേഫ്റ്റി, അത് തന്നെ, ഒരിക്കലും താഴെ പോലെയല്ല. അപ്പൊ ഇത് നോക്കി അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ദൂരമുണ്ട് അങ്ങോട്ട്. ഭാഗ്യത്തിലൊരു മൃഗങ്ങളൊന്നും ഇതിന്റെ അകത്തില്ല. ആ അത് തന്നെ, സേഫ്റ്റിയായി. അപ്പൊ ഇവിടെ മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമല്ലേ, കാണാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ നമ്മൾ അധികം മുന്നോട്ട് പോകുന്നില്ല, ഒത്തിരി ഉണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മുനിയറയിലെ ഗുഹ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ മുന്നോട്ട് ഒത്തിരി കയറി പോകുന്നില്ല, നമുക്ക് ഇച്ചിരി ഒത്തിരി റിസ്ക് എടുക്കണ്ടല്ലോ.
നിങ്ങൾക്ക് താഴ്വശത്തോട്ട് നോക്കിയാൽ കാണാം, വലിയ ഈ പറയണ വലിയ വലിപ്പമൊന്നും ഇല്ല, ഒരു ചെറിയ വെട്ടുപോലെ ഉള്ളൂ, കുരിഞ്ഞു കയറി വരണം. അതന്നെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇടുക്കിയുടെ കുട്ടനാടും മുനിപ്പാറയിലെ ഗുഹയും മുനി അറകളും എല്ലാം കണ്ട് നമ്മൾ പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. മഴയൊക്കെ ശക്തമായതുകൊണ്ട് നല്ല കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് വഴിയിലൂടെ. ഈ റോഡ് എന്ന് പറയുന്നത് ഗ്യാപ്പ് റോഡാണ്, മൂന്നാർ ഗ്യാപ്പ് റോഡ്, പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന റോഡാണ്. ഇതിൻ്റെ ഒരു സൈഡ് ഈ ഇടയ്ക്ക് ഇടിഞ്ഞു പോവുകയൊക്കെ ചെയ്ത്, കുറേ ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്ത് പണിക്കാർ. അപ്പോൾ ആ റോഡിലൂടെയാണ് നമ്മുടെ യാത്ര. ഇതിൻ്റെ അവിടെ ചെന്ന് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തോട്ടെത്താം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോൾ പുതിയ ഒരു വീഡിയോ, മൂന്നാറിൻ്റെ അൺഎക്സ്പ്ലോർഡ് പാർട്ട് 2-ൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.